കണ്ട വറ്റത്തല കിടക്കുന്ന കിടപ്പ് കണ്ട നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് നമുക്ക് ആദ്യം ആ തല അങ്ങ് കഴുകി നമുക്കിതിനകത്ത് ചോരയുടെ മയവും അതെല്ലാം നല്ലതായിട്ട് കഴുകി സെറ്റാക്കി ഒന്നും കൂടെ നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം മൂന്നാല് തവണ നല്ല ക്ലീൻ ആയിട്ട് കഴുകിയെങ്കിലേ ഉള്ളൂ അതിനകത്ത് ആ അഴുക്കൊക്കെ പോകത്തുള്ളൂ ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു വെറൈറ്റി സംഭവമായിട്ടാണ് വന്നേക്കുന്നത്. 10 കിലോ തൂക്കം വരുന്ന വറ്റയുടെ തല കിട്ടിയിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ മുള കിട്ടി വെക്കാൻ വേണ്ടി പോവാ. നല്ല കോട്ടയം സ്റ്റൈലി എങ്ങനെയുണ്ടെന്ന് നോക്കൂ. വെളിച്ചെണ്ണ, നല്ല പച്ച വെളിച്ചെണ്ണയ്ക്കാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. കടുക്, ഉലുവ, പച്ചമുളക്, ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, ആ ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ആ ഉലുവാടേയും കടുകിൻ്റെയും കൂടെ ആ മൂത്ത് വരുന്ന ഒരു മണമുണ്ടല്ലോ പച്ച വെളിച്ചെണ്ണയ്ക്ക്, അത് അടിപൊളി. ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്നിടം വരെ നമുക്കൊന്ന് ഇളകി കൊടുക്കാം. ചെറിയ ഉള്ളി ചതച്ച് വെച്ചതാണ്, അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കിനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാൻ തണ്ടയിൽ നിന്നൊന്നും ഊരിയിട്ടില്ല, അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തേക്കും. മഞ്ഞൾ പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഉപ്പ്, നന്നായിട്ട് നമുക്ക് ആ വെളിച്ചെണ്ണയുമായിട്ട് യോജിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്തു
ഒക്കെ മൂത്ത് വരുന്നുണ്ട്. കരിഞ്ഞു പോകാതെ ശ്രദ്ധിച്ചു വേണം, അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കും. വെള്ളം ആവശ്യത്തിന് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കൊടംപുളിയാണ്, നല്ല നാടൻ കൊടംപുളി ഉണക്കിയത് വാങ്ങിച്ചതാ. കൊടംപുളി നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഗ്രേവി തിള വന്ന് തുടങ്ങി, ഇനി നമുക്ക് തലയിട്ട് കൊടുക്കാം. രണ്ട് സൈഡും മുങ്ങി വേഗത്തില്ല, നമുക്ക് ഓരോ സൈഡ് മറിച്ചിട്ട് മറിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതാണ് കൂടെ എളുപ്പം. നമുക്ക് അപ്പുറത്തെ സൈഡ് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ വറ്റ കിടന്ന് നല്ല വെന്ത് നല്ല പരുവാകാറായിട്ടുണ്ട്. ഒന്നും കൂടെ നമുക്ക് ആ സൈഡ് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ തലക്കറി നല്ല കിടിലനായിട്ട് വെന്ത ചാറൊക്കെ പറ്റി ഇറങ്ങിയിട്ടുണ്ട്. ആ ചാറൊക്കെ കണ്ടോ, നല്ല കുറുകി നല്ല തേൻ പരുവായിട്ടിരിക്കും. കണ്ടോ അയ്യോ, നമ്മൾ തീ ഓഫ് ചെയ്തേക്കാൻ പോവാണ്. കണ്ടാ നമ്മുടെ വറ്റ വെന്ത് നല്ല പരുവത്തിനായി കിടപ്പുണ്ട്. അടിപൊളി. നമ്മുടെ വറ്റത്തലയുടെ കറി റെഡിയായിട്ടുണ്ട്. അതിൻ്റെ കൂടെ കഴിക്കാൻ കപ്പ കറി വെക്കാൻ വേണ്ടി പോവാം. അപ്പോൾ കപ്പയൊക്കെ കൊത്തി എരിഞ്ഞ് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം. കപ്പ നമ്മൾ വെള്ളമൊഴിച്ച് അടുപ്പത്ത് കയറ്റി ഉപ്പിട്ട് കൊടുക്കാം. ഇവിടെ ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആ കപ്പയുടെ ഉള്ളിലൊക്കെ നല്ലതായിട്ട് ഉപ്പ് കയറിക്കോളും, പിടിച്ചോളും. ഒരല്പം മഞ്ഞൾ പൊടി, കപ്പ അവിടെ കിടന്ന് വേഗട്ടെ. നമ്മുടെ കപ്പ വെന്തിട്ടുണ്ട്, ഇനി നമുക്ക് ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നമുക്കത് നന്നായിട്ട് കുഴയ്ക്കാം. ഇപ്പം നമ്മുടെ ഉപ്പും ആ മഞ്ഞൾപൊടിയുടെ മഞ്ഞ കളറും എല്ലാം കപ്പയിൽ നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇതപ്പോൾ വേറെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇടാനൊന്നും നിൽക്കണ്ട, മഞ്ഞൾപ്പൊടിയുടെ കുത്തൽ വരത്തില്ല, എല്ലാം നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്കി കൂട്ടുകൊണ്ട് ചേർത്ത് കുഴച്ചെടുക്കാം. തേങ്ങ, നല്ല ജീരകം, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടെ ചേർത്ത് ഒതുക്കിയെടുത്തതാ. വെളിച്ചെണ്ണ, കടുക്,
ചുവന്ന ഉള്ളി, ചെറിയ ഉള്ളി. നമ്മുടെ ഉള്ളി മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് പച്ച കറിവേപ്പില. നമുക്ക് കപ്പയുടെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് നമുക്ക് കുഴച്ചു കൊടുക്കാം. നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വറ്റത്തല മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കഴിച്ചു നോക്കാം. നല്ല പുളിയും ഉപ്പും ഒക്കെ സെറ്റായി പിടിച്ചിട്ടുണ്ട്. ഒരു കഷ്ണം നമുക്ക് കപ്പ കൂട്ടി കഴിച്ചു നോക്കാം. പൊളിയും. അപ്പൊ ഞങ്ങളുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം അതിന്റെ സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തിയാൽ ഇതുപോലുള്ള നല്ല വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതാണ്. വീണ്ടും കാണുന്നതോടം വരെ